ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫൈവ് സ്റ്റാർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയുമായിട്ടാണ് മൈസൂർ പാക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മൈസൂർ പാക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്കിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരേ അളവുള്ള പാത്രത്തിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കടലമാവ് എടുത്ത അതേ അളവിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. അപ്പോൾ പഞ്ചസാര എടുത്തതിൻ്റെ പകുതിയാണ് വെള്ളം എടുക്കേണ്ടത്. പിന്നെ സൺഫ്ലവർ ഓയിൽ അരപ്പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഡാൽഡയാണ് എടുത്തിട്ടുള്ളതും, അതും അരപ്പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കടലമാവ് എടുത്തത് ഒന്ന് വറുത്തെടുക്കണം. എണ്ണൊന്നും ഒഴിക്കാതെ പാത്രത്തിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂടായി വരുമ്പോൾ നമ്മുടെ കടലമാവിന് മൈസൂർ പാക്കിൻ്റെ അതേ മണം വരും. അപ്പോൾ അതാണ് നമ്മുടെ മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റിനുള്ള കാരണം. വറുക്കാതെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൈസൂർ പാക്ക് കടയിൽ നിന്നും കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ എടുത്തുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ട് പഞ്ചസാര പാനി നൂൽ പരുവത്തിലായി കിട്ടണം. അതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏലക്ക പഞ്ചസാരയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഞ്ചസാര ഇതിൽ അലിഞ്ഞു കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവെല്ലാം കൃത്യമായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കടലമാവിൻ്റെയും പഞ്ചസാരൻ്റെയും പകുതിയായിട്ടാണ് നമ്മൾ ഡാൽഡയുടെയും സൺഫ്ലവർ ഓയിൽ വെള്ളമൊക്കെ എടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ പഞ്ചസാരപ്പാനി നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാരപ്പാന് തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടലമാവിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാൽഡയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം അത് നല്ല കട്ടയായിട്ടുണ്ട്. അപ്പം അതൊന്ന് ഒരുക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ഡാൽഡ ഒരുക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഡാൽഡയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കടലമാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് കട്ട കട്ടായി തന്നെ ഇളക്കിയെടുക്കണം. വറുത്തെടുത്തിട്ടുള്ള കടലമാവാണിത്. വറുത്തെടുത്തിട്ടാണ് നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മൈസൂർ പാക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കടലമാവ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാരപ്പാന് തയ്യാറായിക്കൊന്ന് നോക്കാം. നൂൽ പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരപ്പാന് റെഡി ആയിട്ടുണ്ട്. നൂൽ പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരപ്പാനയും തൊട്ട് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നൂൽ പോലെ ആവുകയാണെങ്കിലാണ് നമ്മുടെ പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി പഞ്ചസാരപ്പാനയിലേക്ക് കടലമാവിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കൊന്നും ചെയ്യുകയില്ല. നല്ല ശരിക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂടായ പഞ്ചസാരപ്പാനയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ഇളക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. രണ്ട് മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മൈസൂർ പാക്കിൻ്റെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭാഗത്തായിട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. എന്നാലും നമ്മുടെ മൈസൂർ പാക്ക് വേഗം ഇളകി കിട്ടുകയുള്ളൂ.
നമ്മൾ നെയ്യ് തടവിയിട്ടുള്ള പാത്രത്തിലേക്ക് മൈസൂർ പാക്ക് സെറ്റാക്കി എടുക്കാൻ വെക്കാം. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ടീസ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ടീസ്പൂണിൻ്റെ അടിഭാഗത്ത് ഒരല്പം നെയ്യാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് ടീസ്പൂൺ കൊണ്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഒരു കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇളകി കിട്ടും. അതല്ല, നമ്മൾ സെറ്റായതിനു ശേഷം, ചൂടാറിയതിനു ശേഷമാണ് ഇങ്ങനെ കട്ട് ചെയ്തതെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിനു ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് പാത്രത്തിൽ നിന്നും ഇളക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് ചൂടാറി നല്ല സെറ്റായിട്ട് പാത്രത്തിൽ നിന്നും ഇളകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് കൈകൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണിത്. അപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, താങ്ക് യു.